നമസ്കാരം. നമ്മുടെ അഞ്ചലിലെ ഉത്രവധ കേസ് അത് ദിവസം കഴിയും തോറും പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂരജിന്റെ അമ്മ അമ്മയെ ചോദ്യം ചെയ്തു, സഹോദരി സൂര്യയെ ചോദ്യം ചെയ്തു, അവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് അറിയുന്നത്. അച്ഛനെ ഇപ്പോൾ ചോദ്യം ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുകയാണ്. അതായത് ഒരു കുടുംബമടക്കം ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കൊല്ലാൻ കൂട്ടു നിന്നു എന്നതിൻ്റെ ഒരു ചിത്രങ്ങളാണ് വരുന്നത്. അതിനിടയ്ക്ക് സൂരജിൻ്റെ അമ്മ പറയുകയുണ്ടായി, സൂരജിന് ഈ മൃഗങ്ങളോടൊക്കെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പാമ്പിനെ വീട്ടിൽ കൊണ്ടുവന്നത് എന്നൊക്കെ. കൊള്ളാം, നല്ല കാര്യം തന്നെ. ഈ വന്യമൃഗങ്ങളായ പാമ്പിനെയും പഴുതാരയും ചേരയും പോത്തിനെയും അതുപോലെയുള്ള മരപ്പട്ടിയും ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് എന്ത് മൃഗസ്നേഹമാണ് എന്ന് മനസ്സിലാകുന്നില്ല സൂരജിൻ്റെ അമ്മേ. ഇതിപ്പോൾ നിങ്ങൾ മകനെ ന്യായീകരിക്കാൻ പറഞ്ഞത് മാത്രമാണ്. ഇപ്പോൾ ഉത്രയുടെ 38 പവൻ സ്വർണമാണ് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. ഇനിയും സ്വർണം കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുടുംബം ഒന്നടങ്കം പ്ലാൻ ചെയ്ത് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ കൊന്നതാണ് എന്ന് ഏതാണ്ട് ഉറപ്പായ മട്ടാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ വളരെ ലജ്ജ തോന്നുന്നു. ഒരു പെൺകുട്ടിയെ സ്വർണത്തിനും പണത്തിനുമായി ഇത്തരത്തിൽ ആ കുട്ടിയെ അവിടെ ഇട്ട് എല്ലാവരും പീഡിപ്പിച്ച് ഒരു പരുവത്തിലാക്കി, അതിനുശേഷം വിവാഹമോചനം ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ ഒരു സംഭവം. അതായത് വിവാഹമോചനം നൽകുകയാണെങ്കിൽ ഇത്രയും നാൾ വാങ്ങിയ പണം സഹോദരിക്ക് വണ്ടി വാങ്ങാൻ, അച്ഛന് വണ്ടി വാങ്ങാൻ, അതിന് ഇതിന് സഹോദരിയുടെ അഡ്മിഷന്, അപ്പോൾ എത്രയോ ലക്ഷങ്ങൾ ഈ കുട്ടിയിൽ നിന്ന് ഉത്രയുടെ അച്ഛനിൽ നിന്ന് ഇവർ പിടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അതിന് ഇവരെല്ലാവരും കുടുംബസമേതം ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ് എന്ന സംശയമാണ് ഇവിടെ ഉണ്ടാകുന്നത്. എന്നിട്ടൊരു ന്യായവും, വന്യമൃഗങ്ങളെയൊക്കെ ചെറുപ്പത്തിലെ മുതലേ ഇഷ്ടമാണെന്ന്. അപ്പോൾ ചെറുപ്പത്തിലെ മുതലേ പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട് ഭഗവാൻ ശിവനെ പോലെയാണോ ഇയാൾ നടന്നിരുന്നത് ഈ സൂരജ്? അമ്മ മറുപടി പറയണം. തെറ്റ് ചെയ്താൽ മകനെ ന്യായീകരിക്കുന്നയാളല്ല അമ്മ, മകനിട്ട് അടി കൊടുക്കുന്നയാളാകണം അമ്മ. സഹോദരിയായാലും അങ്ങനെ തന്നെ. സ്വന്തം മകൻ ഒരു പെൺകുട്ടിയെ അതും അന്യവീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയും 100 പവൻ സ്വർണവുമായി ഒരു വീട്ടിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടിയെ നികൃഷ്ടമായി നിഷ്ഠൂരമായി പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്നിട്ട് അവരെ ന്യായീകരിക്കുന്ന ഇവരെയൊക്കെ എന്ത് ചെയ്യണം? വന്യമൃഗങ്ങളോടൊക്കെ ഇഷ്ടമായിരുന്നു, എന്നാൽ പിന്നെ കാട്ടിൽ പോയി ജീവിക്കട്ടെ, കാടാണ് നല്ലത്, കാട്ടിൽ പോയി താമസിച്ചോട്ടെ, കാട്ടിൽ പോയി താമസിക്കും. ഇങ്ങനെയുള്ളവനൊക്കെ വല്ല കാട്ടിലും പോയി താമസിക്കണം, ഇവനൊന്നും നാട്ടിൽ താമസിക്കാൻ യോഗ്യനല്ല. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണ്. എന്തായാലും കുടുങ്ങും, സഹോദരിയും കുടുങ്ങും, അമ്മയും കുടുങ്ങും, അച്ഛൻ കുടുങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു പെൺകുട്ടിക്കും ഈ ഒരു ഗതി വരരുത്. എത്രയോ വേദനാജനകമായ അവസ്ഥയാണ്. ആ മാതാപിതാക്കളുടെ ആ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടിട്ട് ആ കുട്ടിയെ ഇട്ട് ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തി ഒരു കുഞ്ഞുമുണ്ടായി, എന്നിട്ട് ആ പെൺകുട്ടിയെ കൊന്നു. നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ക്യാമ്പയിൻസ് കണ്ടിട്ടുണ്ട്, എ ഡൈവോഴ്സ്ഡ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ. അവർക്കത് സാധിച്ചില്ല, അവർക്ക് ആ മകളുടെ മൃതശരീരം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ആ മകൾ അനുഭവിച്ച വേദന അതവർ ഒരു വേള അറിഞ്ഞിട്ടുണ്ടാകും, എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു പോയി. പാവം, എന്ത് ചെയ്യാനാ, ഒരു മകളുടെ ജീവിതമല്ലേ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ വന്യമൃഗങ്ങളോട് കൂട്ടുകൂടുന്നവൻ വന്യമൃഗത്തിൻ്റെ സ്വഭാവമായി മാറിയതാണോ? വന്യമൃഗങ്ങളോടും അതുപോലെയുള്ള മൃഗങ്ങളോടുമൊക്കെയാണ് അത്ര ഇവന് കൂട്ട, ഈ സൂരജിന്. അപ്പോൾ പാമ്പിനെ കൊണ്ടുവന്ന് വളർത്തി പാല് കൊടുത്ത് പാമ്പിനെ കുറച്ച് ദിവസം പട്ടിണിക്കിട്ട് ശരിക്ക് കടിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ രീതിയിൽ ആദ്യം അണലിയെ കൊണ്ട് കടിപ്പിച്ചു, എങ്ങനെയോ ആ പെൺകുട്ടി പാവം രക്ഷപ്പെട്ടു. രണ്ടാമത് മൂർഖനെ കൊണ്ട് കടിപ്പിച്ചു, ആ പെൺകുട്ടി മരിച്ചുപോയി. എത്ര ദുഃഖകരമായ അവസ്ഥയാണ് ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പോൾ വന്യമൃഗങ്ങളോട് കൂട്ടായിരിക്കുന്നവൻ വല്ല വനത്തിലും പോവുക, അല്ല ഇനിയിപ്പോൾ വനത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, ജയിലിൽ പോകാം, ഒരു കുഴപ്പവുമില്ല. ഇതൊക്കെ ഒരു സന്ദേശമാണ് നൽകുന്നത്. നമ്മൾ നേരത്തെയും വാർത്ത നൽകിയിരുന്നു, ഇതൊക്കെ സമൂഹത്തിന്, മാതാപിതാക്കൾക്ക്, പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക്, അതുപോലെ ആൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഒരു സന്ദേശമാണ്. ഒരു മകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ആ കുട്ടിയെ മകളായിട്ട് കണ്ടില്ലെങ്കിലും മരുമകളായിട്ടെങ്കിലും കാണുക. അന്യ വീട്ടിൽ നിന്ന് എത്ര പ്രതീക്ഷയോടും എത്ര സന്തോഷത്തോടും കൂടിയാണ് ആ കുട്ടി സ്വന്തം മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മകൻ എന്തെങ്കിലും കാണിച്ചാൽ അതിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്, നല്ല അട്ടിക്കൊടുത്ത് നേരെയാക്കുകയാണ് വേണ്ടത്. ഇത് സമൂഹത്തിന് ഒരു സന്ദേശമാണ്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു, കേസിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. എന്തായാലും നോക്കാം എന്താകുമെന്ന്. ഏതായാലും വന്യമൃഗങ്ങളോട് സ്നേഹമുള്ളവൻ എന്തായാലും പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജയിലിൽ വന്യമൃഗങ്ങളെ വല്ലതും കിട്ടുമോ എന്ന് നമുക്കറിയില്ല. വേണമെങ്കിൽ വല്ല മരപ്പട്ടിയോ കാട്ടുപൂച്ച കുറുക്കൻ തുടങ്ങിയ പാമ്പ് അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ വേണമെങ്കിൽ ജയിലിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് മകനെ കൂട്ടായിട്ട് നിൽക്കാം. അല്ല, ഈ വന്യമൃഗങ്ങളോട് കൂട്ടുള്ള മകനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ച് കുറേ വന്യമൃഗങ്ങളെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മൃഗങ്ങളെയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ പോരായിരുന്നു, അവൻ്റെ അവരുടെ കൂടെ നടന്ന് സന്തോഷിച്ച് ജീവിച്ചേനേലോ. അല്ല, അതാകുമ്പോൾ പണം കിട്ടില്ലല്ലോ. പണം മുഴുവൻ അടിച്ചു മാറ്റിയ ഒരു പെൺകുട്ടിയെ നികൃഷ്ടമായി നിഷ്ഠൂരമായി കൊന്നു. നിനക്കൊന്നും വെറുതെ നടക്കാൻ അവകാശമില്ല. നിയമത്തിൻ്റെ വഴികളിലൂടെ നീയൊക്കെ അകത്തു പോകും, നിൻ്റെ വീട്ടുകാരും, യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് പത്തുമണി ന്യൂസ്.